أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، سنهم الله وراء رحمانية عربي كوليج بورو ودياردي سنگرنا رحماني أسوشيشن دكيري للا ويس اوف رحمانية نارتنا غلوريس هوري تجويد بڑنا كورسي لانا ننجل للا اي كورسي لك ننجل اي برئيم هردية ماي سوغدم چهيونم തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് അഹ്കാമുൻ നൂനി സാക്കിനത്തി വ തൻവീൻ, സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികളാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സാക്കിനായ നൂന് തൻവീനുമായി ബന്ധപ്പെട്ട വിധികൾ പറയുന്നതിന് മുമ്പ് എന്താണ് സാക്കിനായ നൂന്, എന്താണ് തൻവീൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സൂറത്തുൽ ഫലഖിലെ മിൻ ഷെരിമാ ഖലഖ് എന്ന ആയത്ത്, അത് ഓതേണ്ടത് മിൻ ഷെരിമാ ഖലഖ് എങ്ങനെയാണ്? അവിടെ ഒന്നാമത്തെ പദം മിൻ എന്നതാണ്. ആ മിൻ എന്നുള്ള നൂനിൻ്റെ അവസ്ഥ എന്താണ്? അതിൻ്റെ ഹർക്കത്ത് എന്താണ്? അതിന് ഹർക്കത്തില്ല. ഫത്വവും ഖസറും ലൊമ്മും ഇല്ല. ഇങ്ങനെ ഫത്വവും ഖസറും ലൊമ്മും ഇല്ലാത്ത അവസ്ഥക്കാണ് നമ്മൾ സുക്കൂൻ എന്ന് പറയുക. അതിന് സുക്കൂനാണ്. മിൻ എന്ന് പറയുന്ന നൂൻ എന്താണ്? സുക്കൂനാണ്. അതുപോലെ സൂറത്തുൽ ഫലഖിൽ തന്നെ വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്, അവിടെ ഹാസിദിൻ എന്നുള്ള ദാലിന് എന്താണ്? അവിടെ തൻവീൻ കസറാണ്. കസറിനെ ഇരട്ടിപ്പിച്ചുകൊണ്ട് തൻവീനും കസറും കൊടുത്തിരിക്കുന്നു. തൻവീൻ അങ്ങനെയാണ്, ഹർക്കത്തുകളെ ഇരട്ടിപ്പിക്കലാണ് തൻവീൻ. ലൊമ്മിനെ ഇരട്ടിപ്പിച്ചിട്ടുണ്ടാവും, ഫത്തഹിനെ ഇരട്ടിപ്പിച്ചത് തൻവീനായിരിക്കും, കസിനെ ഇരട്ടിപ്പിച്ച് കൊണ്ട് കൊടുക്കും. അത് രണ്ടാമത്തെ അടയാളം തൻവീൻ്റെ അടയാളമാണ്. ആദ്യത്തേത് ഹർക്കത്തും. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവിടെ കുഫുവൻ എന്ന വാവിൻ്റെ മുകളിൽ കാണുന്നില്ലേ, ആ തൻവീൻ ഫത്ഹ, അത് ആ തൻവീനുവിൽ ഫത്ഹത്തി, ഫത്ഹത്ത് കൊണ്ടുള്ള തൻവീനാണ് വാവിൻ്റെ മുകളിൽ കാണുന്നത്. ഉച്ചാരണത്തിൽ നൂന് പോലെ തന്നെ. ബഹാസിദിൻ എന്ന അവസാനം നമ്മൾ നൂന് എഴുതിയിട്ട് ഹാസിദിൻ ദാലിന് ശേഷം സുക്കൂനിലെ നൂന് കൊടുത്താൽ എങ്ങനെ ഉച്ചരിക്കും? അതുപോലെ തന്നെയാണ് രണ്ട് കസറ് കൊടുത്തുകൊണ്ട് ഹാസിദിൻ എന്ന് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഉച്ചാരണത്തിൽ തൻവീനും സാക്കിനായ നൂനും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു വ്യത്യാസം ഇപ്പം നമ്മൾ പറഞ്ഞു, സാക്കിനായ നൂന് എഴുത്തിൽ നൂനായിട്ട് തന്നെയാണ് എഴുതുക. പക്ഷേ തൻവീന് എഴുത്തിൽ ഹർക്കത്തിൽ ഇരട്ടിപ്പിച്ചുകൊണ്ടും ലൊമ്മിനെ ഇരട്ടിപ്പിച്ചുകൊണ്ടും കസിനെ ഇരട്ടിപ്പിച്ചുകൊണ്ടും ഫത്ഹിനെ ഇരട്ടിപ്പിച്ചുകൊണ്ടുമാണ് എഴുതുക. അത് എഴുത്തിൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉച്ചാരണത്തിൽ അത് നൂനായിട്ടാണ് ഉച്ചരിക്കുക. വേറെയും ഒരുപാട് വ്യത്യാസങ്ങൾ സാക്കിന നൂനും തൻവീനും തമ്മിലുണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാവും. അതായത് തൻവീന് ഇസ്മിലെ മാത്രമേ വരുള്ളൂ, അത് തന്നെ അവസാനം മാത്രമേ വരുള്ളൂ, ഇടക്കൊന്നും വരില്ല, അവസാനം മാത്രമേ തൻവീന് വരുള്ളൂ, ഇസ്മിലെ മാത്രം. സാക്കിനായ നൂന് ഫ്യൊയിലിൽ വരും, ഇസ്മിലിൽ വരും, ഹർഫിലൊക്കെ വരും. പിന്നെ നമ്മൾ ആ വിഷയങ്ങളൊന്നും പഠിക്കണമെന്നില്ല. സാക്കിനായ നൂന് തൻവീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധികൾ ആണ് നമ്മൾ നോക്കേണ്ടത്. തൻവീനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ പറയേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം നൂന് അത് വസൂല് ചെയ്യുമ്പോഴും കൂട്ടി ഓതുമ്പോഴും നിർത്തുമ്പോഴും ഒക്കെ നൂൻ തന്നെയാണ്, സാക്കിനായ നൂനേ, അത് നൂനായിട്ട് തന്നെ, സാക്കിനായിട്ട് തന്നെയാണ് ഉച്ചരിക്കൽ. പക്ഷേ ഈ തൻവീനാണെങ്കിൽ അത് ആ തൻവീൻ ലമ്മത്താണെങ്കിൽ, തൻവീൻ കസറത്താണെങ്കിൽ നിർത്തുമ്പോൾ സുക്കൂനായിട്ട് വരും, തൻവീൻ ഫതഹത്താണെങ്കിൽ നിർത്തുമ്പോൾ അലിഫായിട്ട് വരും. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അലീമുൻ എന്ന് പറഞ്ഞു, അലീമുൻ ഹക്കീം, നമ്മൾ അലീമുൻ എന്നുള്ളത് നിർത്തുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ എങ്ങനെ നിർത്തുക? അലീം അങ്ങനെ നിർത്തുക. ഹക്കീമിൻ ലഹബിൻ, അപ്പോൾ അവിടെ നിർത്തുമ്പോൾ എങ്ങനെ നിർത്തുക? അബി ലഹബ് ഹക്കീം അങ്ങനെ നിർത്തുക. ഇനി ഫത്ഹാണെങ്കിൽ, തൻവീൻ ഫത്ഹത്താണെങ്കിൽ
ഹക്കീമൻ എന്നുള്ള നിർത്തുമ്പോൾ ഹക്കീം എന്നല്ല നിർത്തുക, പകരം ഹക്കീമ എന്നാണ്. തൻവീനനി സിറ ഫത്ഹി നിജ്അൽ ആലിഫ, ഫത്ഹു തൻവീനാണെങ്കിൽ അവിടെ അലിഫായിട്ട് മറിക്കണമെന്നാണ്. നമ്മൾ ആദിയാത്ത് സൂറത്തിൽ വൽ ആദിയാതി ളബ്ഹ, അവിടെ ളബ്ഹൻ എന്നാണുള്ളത്. അതുപോലെ ഫൽ മോരിയാത്തി ഖദ്ഹൻ എന്നാണുള്ളത്. നമ്മൾ നിർത്തുമ്പോൾ ഖദ്ഹ് എന്നോ ളബ്ഹ് എന്നോ അല്ല ഉച്ചരിക്കുക, പകരം അലിഫായിട്ടത് മാറും. വൽ ആദിയാതി ളബ്ഹ ഫൽ മോരിയാതി ഖദ്ഹ, അങ്ങനെ അലിഫായിട്ടത് മാറും. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിനി അഹക്കാമൻ നൂനി സാക്കിനിതി വത്തൻവീൻ, സാക്കിന നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ നമുക്ക് നോക്കാം. സാക്കിന നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും തജ്വീദിലെ 70% വിധികളും നിയമങ്ങളും ഈ തൻവീനുമായി സാക്കിന നൂനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ആയത്ത് ഓതുമ്പോൾ തന്നെ ഒന്നിലധികം തവണ സാക്കിന നൂന് വരും. അപ്പോൾ ഈ നൂന് വരുന്നതിൻ്റെ ശേഷമുള്ള അക്ഷരങ്ങളെ പരിഗണിച്ച് അതിനെ ചിലപ്പോൾ നൂനായിട്ട് ഉച്ചരിക്കും, ചിലപ്പോൾ ശേഷമുള്ള അക്ഷരമാക്കി മാറ്റും, ചിലപ്പോൾ ഉന്നത്തോട് ഉച്ചരിക്കും, ചിലപ്പോൾ നൂനെ മറച്ചു പിടിക്കും, നൂനെ മീമാക്കി മാറ്റും, ഇങ്ങനെ പല രീതിയിലൊക്കെ കാട്ടും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതെല്ലാം അക്ഷരങ്ങൾക്ക് മുമ്പാണ് ഈ സാക്കിന നൂനെയും തൻവീനെയും ഈ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം തന്നെ ശേഷമുള്ള അക്ഷരങ്ങളെ പരിഗണിച്ചാണ്. ശേഷമുള്ള അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട് സാക്കിന നൂനും തൻവീനും വരുന്ന ഈ മാറ്റങ്ങളെ അഞ്ചായിട്ട് നമുക്ക് പറയാം. ഇൽഹാറ്, ഇഹ്ഫാ, ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാഉന്ന, ഇഖ്ലാബ്. അപ്പോൾ സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ തജ്വീദിൽ നമ്മൾ പറയുമ്പോൾ ഇദ്ഗാം, ഇദ്ഹാർ, ഇഹ്ഫാ, ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാഉന്ന, ഇഖ്ലാബ്, ഈ അഞ്ച് കാര്യങ്ങളാണ്. ആദ്യമായി നമുക്ക് ഇദ്ഹാർ എന്താണെന്ന് നോക്കാം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക എന്നുള്ളതാണ്, വെളിവാക്കുക എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം. ഇവിടെ ഉദ്ദേശം സാക്കിന നൂനിനെയും തൻവീനെയും വ്യക്തമാക്കുക, അതിനെ നൂനിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കുക, യാതൊരുവിധ മണിക്കൽ കൂടാതെ, ഉന്നത്ത് കൂടാതെ, ഇദ്ഗാമൊന്നും കൂടാതെ അത് നൂനിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അൻഅംത, അവിടെ നമ്മൾ നൂനിനെ ശരിയായ രീതിയിൽ മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചു. സലാമുൻ ഹിയ, തൻവീനെ നൂനിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചു. അതുപോലെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, കുഫുവൻ വ്യക്തമാക്കി നമ്മൾ മാറ്റി. വആമനഹും മിൻ ഖൗഫ്, മിൻ ഖൗഫ്, അവിടെ മിൻ ഖൗഫ് എന്ന് പറഞ്ഞില്ല, മിൻ ഖൗഫ് എന്നാണ് പറഞ്ഞത്. നൂനെ വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിച്ചു മണിക്കൽ കൂടാതെ. എവിടെയെല്ലാമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? ആറ് അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിന നൂനും തൻവീനും വന്നാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ആറ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് ഇതിന് പറയും. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ, ഹംസും വഹ, ഐനും വഹഉം, സുമ്മ ഗൈനും, സുമ്മ ഖാ. ഈ ആറ് അക്ഷരങ്ങൾക്ക് മുമ്പ് അഥവാ ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ, ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിന നൂനോ തൻവീനോ വന്നാൽ വെളിവാക്കി ഉച്ചരിക്കണം. ഏതിനെയും? ഈ സാക്കിന നൂനിനെയും തൻവീനെയും വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കണം, അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. അതിനാണ് ഇൽഹാർ എന്ന് പറയാം. നമ്മൾ ഈ നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൽഹാർ ചെയ്യാൻ സാധിക്കും. മുസ്ഹഫിൽ അതിൻ്റെ ചിഹ്നം, മുസ്ഹഫ് ഇൽഹാറിൽ, ഇൽഹാറിലേക്ക് സൂചന കൊടുത്തുകൊണ്ട് മുസ്ഹഫിൽ നമുക്ക് അതിന് ഒരു അടയാളം കാണാൻ പറ്റും. അതായത് തൻവീനാണെങ്കിൽ അതിനെ ഇരട്ടി, അതിനെ ഒരേപോലെ എഴുതിയുണ്ടാവും, ഒരേ അതിൻ്റെ വളവും ചെരിവും ഒന്നുമില്ലാതെ നേരെ മുകളിലോട്ട് ഇട്ടുണ്ടാവും. ലൊമ്മാണെങ്കിൽ ഒരു ലൊമ്മിന് ശേഷം ഒരു ലൊമ്മിട്ടുണ്ടാവും, അല്ല ലൊമ്മിൻ്റെ നേരെ മുകളിൽ കൊട്ടുണ്ടാവും. ഹർക്കത്തുകളാണെങ്കിൽ അത് നേരെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും, ചെരിവൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക. സാക്കിന നൂനാണെങ്കിൽ ആ നൂൻ്റെ മുകളിൽ ചെറിയൊരു വട്ടം കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നമ്മൾ ഇദ്ഹാർ ചെയ്യണം, ആ നൂനെ ഉച്ചരിക്കണം എന്നാണ്. ഇദ്ഹാറിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളിനി ഇദ്ഗാം ബിഉന്നയെക്കുറിച്ച് പറയാം. എന്താണ് ഇദ്ഗാം ബിഉന്ന? അഥവാ രാഗം കൊടുക്കലോടുകൂടി, മണിക്കലോടുകൂടി ഇദ്ഗാം ചെയ്യുക എന്നാണ്. ഉദാഹരണങ്ങൾ നോക്കാം. തബ്ബത് യദ അബി ലഹബിൻ വ തബ്ബ് ലഹബിൻ വ. ഇപ്പം ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ
സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷമുള്ള ഹർക്കത്തായ അക്ഷരത്തിലേക്ക് ചേർത്തി ഒറ്റ അക്ഷരമാക്കി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാമെന്ന് പറയാം. ഇപ്പം ഇദ്ഹബ് ബി കിതാബി, ഇദ്ഹബ് ബി കിതാബി എന്നുള്ളത് കൂട്ടി പറയുമ്പോൾ എങ്ങനെ പറയുക? ഇദ്ഹബ് ബി കിതാബി എന്നാണ് പറയുക. ഇദ്ഹബ് ബി കിതാബി ബാ ആദ്യത്തെ ബായിന് രണ്ടാമത്തെ ബായിലേക്ക് ചേർത്തി ഒറ്റ ബാ ആക്കി ഉച്ചരിച്ചു. അങ്ങനെ സുക്കൂണുള്ള ഒരു അക്ഷരത്തെ ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ഒറ്റ അക്ഷരമാക്കി ഷദ്ദുള്ള ഒരു അക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാമെന്ന് പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ സാക്കിനായ നൂനെയും തൻവീനെയും ശേഷമുള്ള അക്ഷരമാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. തബ്ബത് യദ അബി ലഹബിൻ വ, അതുപോലെ ഹബലും മി, ഹബലും മിം മസദ്, ഹബലുൻ മി എന്നാണ് ഉണ്ടാകുക. ഹബലുൻ ഒരു ഓരോ വാക്കെടുക്കുകയാണെങ്കിൽ ഹബലുൻ, പിന്നെ മിൻ എന്നാണ് ഉണ്ടാകുക. മീന് ഷദ്, മീമിന് ഷദ്ദില്ല, മീം ഒറ്റൊന്നേ ഉള്ളൂ. പക്ഷേ കൂട്ടി പറയുമ്പോൾ നോക്കൂ, ഹബലുൻ എന്ന തൻവീനെ മീമാക്കി മാറ്റുകയും മീമിനെ മീമിൽ ഇദ്ഗാം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഹബലും മിം മസദ്, മിൻ മസദ് എന്നുള്ളത്, മിൻ എന്ന നൂനെ ശേഷമുള്ള മീമാക്കി മാറ്റുകയും മീമിനെ മീമാ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുകയും ചെയ്തു ഉന്നത്തോടു കൂടി. അതുപോലെ സൂറത്തുൽ ഹുമസയിൽ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, മാലൻ വ എന്നുള്ളിടത്ത് മാലൻ എന്ന തൻവീന് ശേഷം ഏത് അക്ഷരം വന്നത്? വാവ്. അപ്പോൾ രണ്ട് വാവാക്കി മാറ്റി. മാല എന്ന തൻവീനിനെ വാവാക്കി മാറ്റി, വാവിനെ വാവിൽ ഇത് ചേർത്തി, എന്നിട്ട് ഒറ്റ വാവാക്കി ഉച്ചരിച്ചു മാലൻ വ. അത് ഉന്നത്തോടി കൊടുക്കുമ്പോൾ എങ്ങനെയായി? മാലൻ വഅദ്ദദ, രണ്ട് ഹർക്കത്ത്, അത് രണ്ട് സെക്കൻഡ് നേരം നമ്മൾ തരിമൂക്കിൽ നിന്ന് ഒന്നത്ത് കൊടുക്കണം, രാഗം കൊടുക്കണം. അപ്പോൾ മാലദ, ആ ഉന്നത്തിന് ഉന്നത്തുകൂടി കൊടുക്കുമ്പോഴാണ് ഇത് ആമ്പി ഉന്നെ ആവുകയുള്ളൂ. അതുപോലെ യാ ഇതിൻ്റെ മുമ്പ് വന്നത് ഫമൻ യാമൽ, സൂറത്ത് സൽസലയിൽ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ എന്നുള്ളിടത്ത് ഫമൻ യാ, ഫമൻ എന്ന സാക്കിനായ നൂനേശം വന്നത് യാ ആണ്. ഈ നൂനിനെ യാ ആക്കി മാറ്റണം, എന്നിട്ട് യാ ഇനി യാ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഒറ്റ യാ ആയിട്ട് മാറണം. ഒപ്പം എന്ത് കൊടുക്കണം? നൂനിൻ്റെ സിഫത്താകുന്ന ഉന്നത്ത് തരിമൂക്കിൽ നിന്ന് നമ്മൾ രാഗം കൊടുക്കണം, മണിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഫമൈയഴമൽ, ഫമൈയഴമൽ അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഇതുപോലെ ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നാല് അക്ഷരങ്ങളേ ഉള്ളൂ, നൂന് വാവ് മീമ് യ. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനോ നൂനോ തൻവീനോ വന്നാൽ ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. ഈ നൂനിനെയും തൻവീനെയും ശേഷമുള്ള അക്ഷരമാക്കി മാറ്റണം, ഒപ്പം ഉന്നത്തും കൊടുക്കണം. തരിമൂക്കിൽ നിന്ന് ഉന്നത്ത് കൊടുക്കണം എന്ന ഒരു രാഗം കൂടി കൊടുക്കണം. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ നൗമി എന്ന് പറയാം. ഇദ്ഗാംബി ഉന്നയുടെ അക്ഷരങ്ങൾ ഏതൊക്കെ? നൗമി, നൗമി എന്ന ഈ നാലക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീന വന്നാൽ ഇത് അമ്പി ഒന്ന് ചെയ്യണം. പക്ഷേ ഒരു കലിമത്തിൽ തന്നെ, ഒരു പദത്തിൽ തന്നെ സാക്കിനായ നൂനിന് ശേഷം ഈ പറഞ്ഞ അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇത് അമ്പി ഒന്ന് ചെയ്യൂല. ഉദാഹരണത്തിന് ഖിൻവാൻ, അവിടെ ഖിൻവാൻ എന്ന് പറയില്ല. നമ്മുടെ നിയമപ്രകാരം ഖിൻ എന്ന സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നു, പക്ഷേ ഒരു കലിമത്തിൽ തന്നെയാണ്. ദുന്യ, നൂനേഷം യാവ് വന്നു, പക്ഷെ ഒരു കിരിമത്തിലാണ്, ഒരു പദത്തിലാണ്. അതുപോലെ സിൻവാൻ, ബുന്യാൻ, ഈ നാല് പദങ്ങളെ ഖുർആനിൽ വന്നിട്ടുള്ളൂ. കിൻവാൻ, ബുന്യാൻ, സിൻവാൻ, ദുന്യ. ഇവിടെയൊക്കെ സാക്കിന നൂനേഷും വാവും യാവും ഒക്കെ വന്നിട്ടുണ്ട് ഒരു കിലിമത്തിൽ തന്നെ, പക്ഷേ ഇത് ആമ്പി ഒന്നും ചെയ്യൂല. അപ്പം ഇത് അതിൽ നിന്ന് മാറ്റി വെക്കണം. ഒരു കിലിമത്തിലാണ് ഇങ്ങനെ വന്നതെങ്കിൽ അങ്ങനെ ചെയ്യൂല. ഇപ്പം നമ്മൾ പറഞ്ഞു സാക്കിനാവ് നൂനിന് തൻവീനു ശേഷം രണ്ട് കിലിമത്തിലായിട്ട് വന്നാലാണെന്ന് ചെയ്യുക. അതിൽ നിന്ന് രണ്ട് ഭാഗങ്ങൾ, രണ്ട് പാർട്ടിനെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അതായത് യാസീൻ വൽ ഖുർആനി. ഇപ്പം യാസീൻ അവസാന നൂനാണ്, വൽ ഖുർആനി ശേഷം വാവാണ്. കൂട്ടി പറയുമ്പോൾ യാസീൻ വൽ ഖുർആനി പാടില്ല. നൂൻ വൽ ഖലമി, ഒരു സൂറത്തിൻ്റെ ആരംഭമാണല്ലോ, അവിടെ നൂൻ വൽ ഖലമി പാടില്ല.
അവിടെ വെളിവാക്കി തന്നെ ഉച്ചരിക്കണം. ഈ രണ്ട് സ്ഥലങ്ങളും നമ്മൾ ഈ പറഞ്ഞ ഹുക്കുമിൽ നിന്നും എതിരാണ്, ഈ ഹുക്കും അതിന് ബാധകമല്ല. അപ്പൊ യാസീൻ വൽ ഖുർആനിൽ ഹകീം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്നാണ് ഓതേണ്ടത്. അപ്പോൾ കൂട്ടി ഓതുകയാണെങ്കിലും നിർത്തി ഓതുകയാണെങ്കിലും ആ നൂനെ ഒളിവാക്കി തന്നെ പറയണം. അപ്പോൾ ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇദ്ഹാറാണ്. ഇപ്പം നമ്മൾ ഒന്നത്തോടുകൂടി ഇദ്ഹാം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പൂർണ്ണമായും ആദ്യത്തെ അക്ഷരം രണ്ടാമത്തിലേക്ക് ഇദ്ഹാം ചെയ്യുകയാണ്, ഒന്നത്തില്ലാതെ, ഒന്നത്തൊന്നും ഇല്ലാതെ ഇദ്ഹാം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് ഇദ്ഹാമും ബിലാവുന്ന എന്നാണ്. മണിക്കലോ രാഗങ്ങളോ രാഗം കൊടുക്കലോ ഒന്നുമില്ലാതെ ശേഷമുള്ള അക്ഷരമാക്കി മാറ്റുകയും ശേഷമുള്ള അക്ഷരം അക്ഷരത്തിലേക്ക് ഇദ്ഹാം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. വലം യക്കുൻ ലഹു, വലം യക്കുൻ ലഹു എന്നുള്ളത് യക്കുൻ എന്ന നൂനിന് ശേഷം വന്ന ലാമാണ്. എന്താ ചെയ്ത്? ഈ നൂനിനെ ലാമാക്കി മാറ്റി ലാമിനെ ലാമിലേക്ക് ചേർത്തി മണിച്ചോ? ഇല്ല. വലം യക്കുൻ ലഹു അങ്ങനെ പറഞ്ഞു. വലം യക്കുൻ ലഹു പറയാൻ പാടില്ല, നൂന് കേൾക്കാൻ തന്നെ പാടില്ല. നൂനിനെ പൂർണ്ണമായും ലാമാക്കി മാറ്റുകയും ലാമിന് ലാമിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വലം യക്കുൻ ലഹു അങ്ങനെ പറയണ്ടേ? അതുപോലെ ഇഖ്റാ ബിസ്മി സൂറത്തുൽ അലഖിലെ ഏഴാമത്തെ ആയത്ത് അൻ റആഹു സ്തഗ്ന, അങ്ങനെ ഓരോ പദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. അൻ റആഹു സ്തഗ്ന അതങ്ങനെ ഓതാൻ പാടില്ല. എങ്ങനെ ഓതേണ്ടത്? അർ റആഹു സ്തഗ്ന. അൻ റആഹു എന്നുള്ളത് സാക്കിന നൂനേശം റാ ആയതുകൊണ്ട് ഈ നൂനിനെ റാ ആക്കി മാറ്റി പൂർണ്ണമായും രണ്ട് റാ ശദ്ദുൽ റാ ആയി ഉച്ചരിക്കണം, നൂന് കേൾക്കാൻ പാടില്ല. അർറആഹു സ്തഗ്ന മിൻ റബ്ബി മിർ റബ്ബി അങ്ങനെയാണ്. അതുപോലെ അൻ ലാ അല്ല അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ലാമ് റാവ് ഈ രണ്ട് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ലാമ് റാവ് വന്നാൽ നൂനിനെ പൂർണ്ണമായും, അല്ലെങ്കിൽ സാക്കിനായ നൂനിനെയും തൻവീനെ, തൻവീനാണെങ്കിൽ തൻവീന്, പൂർണ്ണമായും ശേഷമുള്ള അക്ഷരമാക്കി മാറ്റുകയും ശേഷമുള്ള അക്ഷരത്തിൽ ഇദ്ഹാം ചെയ്യണം. ഒന്നത്ത് പാടില്ല, ഒന്നത്തില്ലാതെ ഇദ്ഹാം ചെയ്യണം. വൈലുൻ ലികുല്ലി എങ്ങനെ ഓതണ്ടേ നമ്മൾ? വൈലുല്ലി വൈലുൻ ലികുല്ലി, വൈലുൻ എന്ന തൻവീൻ നമ്മൾ മൊഴിയുന്നില്ല. ഗഫൂറുൻ റഹീം നമ്മൾ ഓതണ്ട എങ്ങനെയാണ്? ഗഫൂറുർ റഹീം. ഗഫൂറുൻ എന്ന തൻവീൻ ഇല്ല കേട്ടോ, തൻവീനെ എന്തായി മാറി? റായിന് കൊടുത്തു, എന്നിട്ട് രണ്ട് റായിനെയും ഒറ്റ റായി ഉച്ചരിച്ചു. വലാക്കിൻ ലാ യഅലമൂൻ, വലാക്കിൻ ലാ യഅലമൂൻ അത് നമ്മളെ കൂട്ടിയിട്ട് എങ്ങനെ പറഞ്ഞു? വലാക്കിൻ ലാ യഅലമൂൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്തഹിയാത്തൊക്കെ ശരിയാവില്ല. അത്തഹിയാത്തിൽ നമ്മൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഇദ്ഗാമൻ അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്തഹിയാത്ത് ശരിയാവില്ല എന്നാണ്. എന്നാൽ സൂറത്തുൽ ഖിയാമയിൽ 26-ാമത്തെ ആയത്ത് കല്ല ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് എന്നാണ് ഓതേണ്ടത്. അവിടെ വഖീല മറാഖ് പറയാൻ പാടില്ല. നമ്മൾ ഈ പറഞ്ഞ ഹുക്കുമിൽ നിന്നും മാറ്റി നിർത്തേണ്ടതാണ് ഈ ഹുക്കുമിനെ. ഖുർആനിലെ നാല് സ്ഥലത്ത് നമ്മുടെ ഖാരിയായ നമ്മുടെ ഇമാമായ ആസിം റളിയല്ലാഹു തആല അന്നു, മഹാനായ ഹഫ്സ് റളിയല്ലാഹു അന്നുവിനെ ഓതിക്കൊടുത്ത ഈ നാല് സ്ഥലങ്ങളിൽ സക്ത ചെയ്തുകൊണ്ടാണ് ഖുർആനിലെ നാല് സ്ഥലത്ത് ഓതിയിട്ടുള്ളത്. യാസീലുണ്ട് ഒരു സ്ഥലം, ഒരു സ്ഥലം സൂറത്തുൽ ഖിയാമയിൽ ഈ സ്ഥലമാണ്. വഖീല മൻ റാഖ് ശ്വാസം വിടാതെ അല്പനേരം അടങ്ങണം, അതിനാണ് സക്ത എന്ന് പറയാം. വഖീല മറാഖ് പറയാൻ പാടില്ല, വഖീല മൻ റാഖ് എന്നാണ് ഓതേണ്ടത്. ഇപ്പം നമ്മൾ സാക്കിനായ നൂനിൻ്റെ ഇദ്ഹാറ്, ഇദ്ഹാം ബിഉന്ന, ഇദ്ഹാം ബിലാഉന്ന ഈ മൂന്ന് വിധികൾ പഠിച്ചു. ഈ നമുക്ക് പഠിക്കാനുള്ളത് ഇഖ്ലാബിനെ കുറിച്ചാണ്. എന്താണ് ഇഖ്ലാബ്? ഇഖ്ലാബിൻ്റെ നേരെ അർത്ഥം തഹ്വീൽ എന്നാണ്, മാറ്റുക, മറ്റൊന്നാക്കി മാറ്റുക. ഇവിടെ ഉദ്ദേശം സാക്കിനായ നൂനിനെയും തൻവീനെയും മീമാക്കി മാറി മറിക്കുന്നതിനെ കുറിച്ചാണ്. ഇബ്ദാലു നൂനി സാക്കിനത്തി അബി തൻവീനി മീമൻ മഅൽ ഗുന്നത്തി ഇൻദ ഹർഫിൽ ബായി. ബാ എന്ന അക്ഷരം വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് സാക്കിനായ നൂനും തൻവീനും വന്നാൽ ഈ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനെ മീമാക്കി മറിക്കണം, ഒപ്പം ഒന്നത്തും ചെയ്യണം. ഇതിന് പറയുന്ന പേരാണ് ഇഖ്ലാബ്. ഇപ്പോൾ സൂറത്തുൽ ഹുമസയിൽ വയുല്ലി കുല്ലി സൂറത്തിൽ
നാലാമത്തെ ആയത്ത് കല്ല ലയും ബദന്ന ഫിൽ ഹുതമ. അവിടെ ലയുൻ ബദന്ന എന്നുള്ളത്, ലയുൻ ബദന്ന, ലയുൻ എന്ന നൂനെ നമ്മൾ മീമാക്കി മാറ്റി, കാരണം ശേഷം ബാ ആയതുകൊണ്ട് ഒപ്പം ഒന്നത്തും കൊടുത്തു. എന്നിട്ട് എങ്ങനെ പറഞ്ഞു, ലയുൻ ബദന്ന എന്നുള്ളതിനെ ലയും ബദന്ന എന്ന് പറഞ്ഞു. നൂനിനെ മീമാക്കി മാറ്റി മീ അതോടൊപ്പം തന്നെ ഒന്നത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ഉച്ചരിച്ചു. സമീഅൻ ബസീറോ, എങ്ങനെ ഓതണ്ടി? സമീഅൻ ബസീറോ. സമീഅൻ എന്നുള്ളതിനെ മീമാക്കി മാറുകയും ഒപ്പം ഒന്നത്ത് കൊടുക്കുകയും ചെയ്തു. ഖുർആനിൽ മുസഹഫിൽ ഇഖ്ലാബിലേക്ക് സൂചന കൊടുത്തുകൊണ്ട് വാല് കീഴ്പോട്ടായ ഒരു മീം കൊടുത്ത് കാണാൻ പറ്റും. ഇഖ്ലാബിൻ്റെ അടയാളമാണത്. അപ്പോൾ സാക്കിന നൂൻ്റെയും തൻവീൻ്റെയും ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ ഇഖ്ലാബ് ചെയ്യണം, അഥവാ ഈ സാക്കിന നൂനെ അല്ലെങ്കിൽ തൻവീനെ മീമാക്കി മറിക്കുകയും ഒന്നത്ത് കൊടുക്കുകയും ചെയ്യണം. ഇതുവരെ നമ്മൾ പറഞ്ഞ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഇദ്ഹാറ്, ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ, ഹൽഖിൻ്റെ അക്ഷരങ്ങൾ, ഹംസ്, ഹാ, ഐന്, ഹൈന്, ഹാ, ഇദ്ഗാമിൻ്റെ ഒന്നിൻ്റെ അക്ഷരങ്ങൾ അതേതൊക്കെയാണ്? നൗമി, നൂന്, വാവ്, മീമ, യാ. ഇദ്ഗാം ബിലാവുന്നിൻ്റെ അക്ഷരങ്ങൾ ലാം, റാ. ഇഖ്ലാബിൻ്റെ ഒരു അക്ഷരമുണ്ട്, ഇതാണ് ബാ. ഇപ്പോൾ 13 അക്ഷരങ്ങളായി. ഹിജായിയ അക്ഷരങ്ങൾ ഇനി എത്ര ബാക്കിയുണ്ട്? 15 അക്ഷരങ്ങൾ ബാക്കിയുണ്ട്. ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പ് അഥവാ സ്വാദ്, ദാല്, സ, ഖ, ജീം, ഷീൻ, ഖാഫ്, സീന്, ദാല്, തോ, സ, ഫ, ത, ലോദ്, ലോ തുടങ്ങിയുള്ള ഈ 15 അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിന നൂനോ തൻവീനോ വന്നാൽ നൂനെ ഒളിവാക്കാനും പാടില്ല, നൂനിന് ശേഷമുള്ളതിലേക്ക് ഇദ്ഗാം ചെയ്യാനും പാടില്ല. പകരം നൂനെ മറച്ചു പിടിക്കണം, എന്നിട്ട് തരിമൂക്ക് കൊണ്ട് ഉച്ചരിക്കണം, തരിമൂക്ക് കൊണ്ട് ഉച്ചരിക്കണം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മിൻ ഷെരി, മിൻ ഷെരി മാ ഖലഖ് എന്നാണ്. അവിടെ മിൻ ഷെരി എന്ന ഷീന, ഷീന് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ മിൻ എന്ന് ഒളിവാക്കാനും പാടില്ല, നൂനിന് ശേഷമുള്ളതിലേക്ക് ചേർക്കാനും പാടില്ല, പകരം മറച്ച് പിടിക്കണം. നൂനിനെ നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ തരിമൂക്ക് കൊണ്ട് ഉച്ചരിക്കണം. മിൻ ഷെരി അങ്ങനെ പറയണ്ട്. സയസുല നാറൻ ദാത ലഹബ്, നാറൻ ദ, നാറൻ ദ. അപ്പോൾ നാറൻ എന്ന തൻവീന് ശേഷം വന്ന അക്ഷരം ഏതാണ്? ദാലാണ്. ദാൽ ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ നാറൻ ദാത ലഹബ് അങ്ങനെയാണ് ഓതേണ്ടത്. ഇപ്പോൾ സാക്കിന നൂന് തൻവീനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, ഇപ്പോൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ഒളിവാക്കണം. ലാം, റാവ് വന്നാൽ തീരെ ഒന്നത്ത് ചെയ്യാതെ അപ്പോഴത്തേക്ക് ഇദ്ഗാം ചെയ്യണം. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും മണിക്കണം. ബാഗ് വന്നാൽ മീമാക്കി മറിക്കണം. നൗമി വന്നാലോ അവിടെ ശേഷമുള്ള അക്ഷരമാക്കി മറിക്കുകയും എന്നിട്ട് ഒന്നത്ത് കൊടുക്കുകയും ചെയ്യണം. 15 അക്ഷരങ്ങളുണ്ട് ഇഖ്ഫായിൻ്റെ, അവിടെ മറച്ചു പിടിച്ച് മണിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് സാക്കിന നൂനും തൻവീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.